ഹലോ എവരിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വന്നിട്ടുള്ളത് ഒരു സ്പ്രിംഗ് റോളിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് ഹോം മെയ്ഡ് ആയിട്ട് എങ്ങനെ സ്പ്രിംഗ് റോളിൻ്റെ ഷീറ്റ് റെഡിയാക്കുക എന്നുള്ളതാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ നോക്കാം. ആദ്യം തന്നെ സ്പ്രിംഗ് റോളിനുള്ള ഫില്ലിങ്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പാനിൽ കുറച്ച് ഓയിലൊഴിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഒന്ന് വഴറ്റിയെടുക്കുക. സവാള അവിടെ ഇരുന്ന് വഴടുന്ന ടൈമിൽ ഞാൻ കുറച്ച് ക്യാബേജും ക്യാരറ്റും ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. ഇതേപോലെ നീളത്തിൽ നല്ല തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ക്യാരറ്റും നല്ല നൈസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ തിന്നായിട്ട് കട്ട് ചെയ്യാൻ നോക്കുക, അതാണ് ഒന്നുകൂടിയും ടേസ്റ്റ് ഉണ്ടാവുക ഫില്ലിങ് റെഡിയാക്കുമ്പോൾ. ഇപ്പോൾ നമ്മുടെ സവാള ഇവിടെ വാടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്കുള്ള ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക, അതിൻ്റെ റോ സ്മെല്ലൊന്ന് മാറണ വരെ. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാബേജും ക്യാരറ്റും ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് വാഴ്ത്തിയെടുക്കുക. ക്യാബേജും ക്യാരറ്റും ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്കുള്ള മസാലാസ് ആഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഗരം മസാല, കുറച്ച് പെപ്പർ പൗഡർ, കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനാണ് ആഡ് ചെയ്യുന്നത്. ഞാൻ ഉപ്പും മഞ്ഞളും കുരുമുളക് പൊടിയും ഇട്ട് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനാണ്. ജസ്റ്റ് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ലാസ്റ്റ് കുറച്ച് സോയ സോസാണ് ആഡ് ചെയ്യുന്നത്. നിങ്ങൾ ഉപ്പ് നോക്കിയിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക. ഞാൻ ഉപ്പ് വേവിക്കുമ്പോഴും അതേപോലെ തന്നെ ചിക്കൻ വേവിക്കുമ്പോഴും പിന്നെ സോയ സോസിലും കുറച്ച് ഉപ്പുണ്ടാവും. അപ്പോൾ ഞാൻ എക്സ്ട്രാ പിന്നെ വേറെ ആഡ് ചെയ്തിട്ടില്ല. പിന്നെ ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ സ്പ്രിംഗ് റോളിനുള്ള ഷീറ്റ് റെഡിയാക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു ബാറ്റർ നമുക്ക് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു എഗ്ഗ് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു കപ്പ് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. ഒരു കപ്പ് മൈദയിലേക്ക് ഒരു കപ്പ് വെള്ളമാണ് ഇപ്പോൾ ആഡ് ചെയ്യുന്നത്. ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. നമ്മളെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ കുറച്ച് തിക്ക് കൂടുതലായ കാരണം കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മളെ ബാറ്റർ വേണ്ടത്. ഞാനവിടെ സൈഡിൽ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ആ ടൈമിൽ ഞാൻ നമ്മൾ സ്പ്രിംഗ് റോളിന് കോട്ടിംഗ് കൊടുക്കാനുള്ള എഗ്ഗ് ബീറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ബ്രെഡ് ക്രംസും സൈഡിൽ എടുത്ത് വെക്കുന്നുണ്ട്. നമ്മുടെ പാൻ ചൂടായി വന്നിട്ടുണ്ട്. നമ്മുടെ ബാറ്റർ അതിലൊഴിച്ചിട്ട് നമ്മൾ ദോശ ചുട്ടെടുക്കുന്ന പോലെ ചുട്ടെടുക്കണം വേണ്ടത്. നല്ല നൈസായിട്ട് വേണം ഉണ്ടാക്കിയെടുക്കാൻ. ഇപ്പം നമ്മൾ ഷീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എടുക്കാം. ഇത് മറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. കണ്ടപ്പോൾ നല്ല ഷീറ്റ്, നല്ല തിന്നായിട്ടുള്ള ഷീറ്റ് നമുക്ക് കിട്ടും. ഇപ്പം ഇതേപോലെ തന്നെ എല്ലാതും റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് നമ്മൾ ആക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ രണ്ട് സൈഡും ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുത്താൽ നമ്മൾ സ്പ്രിംഗ് റോൾ റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് ഇതേപോലെ ഒന്ന് അമർത്തി കൊടുത്താൽ അത് അവിടെ സ്റ്റിക്കായിക്കോളും. വേറെ എക്സ്ട്രാ ഒന്നും ഒട്ടിക്കേണ്ട ആവശ്യമില്ല. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞത് നമ്മൾ കോട്ടിംഗ് കൊടുക്കുകയാണ്. ഫസ്റ്റ് എഗ്ഗിൽ മുക്കിയിട്ട് പിന്നെ ബ്രെഡ് ക്രംസിൽ ഇതേപോലെ ചെയ്തെടുക്കുക. നിങ്ങൾക്ക് കോട്ടിംഗ് കൊടുക്കാതെ വെറുതെ അങ്ങനെയും ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഇങ്ങനെ കോട്ടിംഗ് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. ഇനി നമുക്ക് എല്ലാ സ്പ്രിംഗ് റോളും ഇതേപോലെ ചെയ്തെടുക്കാം. ഇത് കുറച്ച് ചൂടോടുകൂടി തന്നെ ചെയ്താൽ നമ്മൾ വേറെ സ്റ്റിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇങ്ങനെ അത് റോൾ ചെയ്ത് കൊടുത്താൽ തന്നെ സ്റ്റിക്കായിട്ടിരിക്കും.
നമ്മൾ സ്പ്രിംഗ് റോളൊക്കെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പാനിൽ ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ സ്പ്രിംഗ് റോൾ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കും. ഒരു സൈഡ് ആയിൽ തിരിച്ചിട്ടിട്ട് രണ്ട് സൈഡും ഗോൾഡൻ കളർ ആവണ വരെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇങ്ങനെ നമ്മൾ സ്പ്രിംഗ് റോൾ ഉണ്ടാക്കുമ്പോൾ നല്ല ക്രിസ്പിയായി നല്ല ടേസ്റ്റിൽ നമുക്ക് കിട്ടും. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പം നമ്മുടെ സ്പ്രിംഗ് റോളിൻ്റെ രണ്ട് സൈഡും ഇവിടെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു വേറെ പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ തന്നെ എല്ലാ സ്പ്രിംഗ് റോളും ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇത്രയുള്ള നമ്മളെ സ്പ്രിംഗ് റോളിൻ്റെ റെസിപ്പി. നിങ്ങൾ ബ്രെഡൊക്കെ വെച്ചിട്ടാണ് റോൾ റെഡിയാക്കണമെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സും റിലേറ്റീവ്സിനൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ വീണ്ടും പുതിയ വെറൈറ്റി റെസിപ്പീസ് ആയിട്ട് കാണുന്നതുവരെ ബൈ, ടേക്ക് കെയർ.